ആൽജോസ് ഈസ് ബാക്ക് വിത്ത് എ ബാങ്ക്. നല്ലൊരു അടിപൊളി സ്ക്രിപ്റ്റ്, അതാ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ അവർക്ക് എല്ലാവർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഒരു അടിപൊളി ത്രില്ലർ തന്നെയാണ്. സ്ലോ പേസിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ബട്ട് ഇതിന്റെ സെക്കൻഡ് ഹാഫ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഗൂസ്മ മൊമെന്റ്സ് വരുന്നുണ്ട്. ത്രില്ലിംഗ് മൂവിയാണ്. ജോജനൊക്കെ തീപ്പര്, ജോജനൊക്കെ പറയാനുണ്ട്. പുള്ളി വന്നതിന് ശേഷം കഥയുടെ ലെവൽ തന്നെ മാറിപ്പോയില്ലേ. മറ്റൊരു ജോസഫ് ആണെന്ന് ചോദിച്ചാൽ നല്ല ട്വിസ്റ്റും ത്രില്സും എല്ലാം ഉള്ളൊരു പടമാണ്. അടിപൊളി പടമാണ്. First half is very gripping and engaging. Second half is even more. And finally it is like Lal Jo sir's next blockbuster. Nu parayunu ellarum nannayittundannu parayunu mic taazhthu pidiki sir happy aanu yan happy ഇതൊക്കെയാണ് തിരിച്ചു വരവെന്ന് പറയാ. ഒരു ഒരു ഡയറക്ടറിന്റെ തിരിച്ചു വരവെന്നൊക്കെ ഈ സിനിമേനെയൊക്കെ പറയാ. ജോജു ചേട്ടൻ പൊളിച്ചിട്ടുണ്ട്, എല്ലാവരും അടിച്ചു പൊളിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എന്തായാലും നല്ലത് മാത്രമേ പറയുള്ളൂ. പിന്നെ ഇതിലൊരു 10 പേര് എന്റെ ഫാമിലിയൊക്കെ ആയിരിക്കും, അവരും അടിപൊളിയായിട്ട് പറയുള്ളൂ. പക്ഷെ മൊത്തത്തിൽ നിങ്ങൾ എല്ലാവരും പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ റിവ്യൂ ഇട്ടാ മതി. ഒരു കുറെ വർഷത്തെ ഞങ്ങളുടെ കാത്തിരിപ്പ് ശരിയാവും. ഹാപ്പി എന്ന് പറഞ്ഞാൽ ലാൽജോ സാർ വന്നു തിരിച്ച്, അത്രേ ഉള്ളൂ. അടിപൊളി പടം, എനിക്ക് ഭയങ്കര സന്തോഷമായി, ഭയങ്കര സന്തോഷമായി. വെരി ഓവർവെൽംഡ് വിത്ത്. നിങ്ങൾ എല്ലാവരും പോയി കാണണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഒരുപാട് ഇഷ്ടപ്പെടും. 4 പേരുടെ സ്വപ്നമായിരുന്നു, അത് സക്സസ് ആയെന്നാണ് വിചാരിക്കുന്നത്. തിയേറ്റർ ആള് ഭയങ്കരമായിട്ട് കരഞ്ഞു, എല്ലാവരും അടിച്ചുപൊളി, എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഓക്കെ, താങ്ക് യു സോ മച്ച്, ഒരുപാട് ഒരുപാട് നന്ദി കേട്ടോ. ലവ് യു ഓൾ, ലവ് യു ഓൾ. പി ജി പ്രജീഷ് തിരക്കഥ എഴുതി, ലാൽജോസാർ സംവിധാനം ചെയ്ത സോളമന്റെ തേനീച്ചകൾ ഇന്ന് തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലാൽജോസാറും വിദ്യാജിയും ഒന്നിക്കുന്ന ഒരു ചിത്രമാണ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഐക്കണിക് തിയേറ്ററായ വനിതാ വിന്ദയിലാണ്. അപ്പം പ്രേക്ഷക പ്രതികരണങ്ങളിലേക്ക് പോവാം. ഞാൻ ശ്രീ, എന്റെ സിനിമാ കോട്ടയിലേക്ക് സ്വാഗതം. നല്ല പടം. കാലങ്ങളായിട്ട് നമ്മളെ വിസ്മയിപ്പിക്കുന്ന മലയാളത്തിൻ്റെ സ്വന്തം ലാൽ ജോസ് മാജിക് ആണ് സിനിമ. പടം സൂപ്പർ ഹിറ്റ് ആണ്. മലയാളത്തിലെ വിജയ ചിത്രങ്ങളുടെ കൂട്ടത്തിൽ ഇത് ഉണ്ടാവും എന്നുള്ള സിനിമ. അടിപൊളി അടിപൊളി ടേസ്റ്റ്, അടിപൊളി സിനിമ. സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. ലാൽ ജോസ് സാറിന്റെ ഒരു അടിപൊളി സംഭവം തന്നെയാണ്. അടിപൊളി അടിപൊളി സൂപ്പർ 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 അടിപൊളിയായിരുന്നു, അടിപൊളിയായിരുന്നു. കണ്ടതിനെ പ്രേക്ഷകർക്കൊക്കെ ഒരുപാടധികം ഇഷ്ടപ്പെടുകയും ചെയ്യും. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണണം, വിജയിപ്പിക്കും. ലാജോ സാറിൻ്റെ ഒരു പേര് അടിപൊളി പടം, നല്ല പടം, നല്ല പടം, അടിപൊളി സിനിമ. സമയം പോയി എന്നുള്ളൊരു തോന്നൽ വരില്ല. ടിക്കറ്റ് പൈസയും ബസ്സും അടിപൊളി പടം, നല്ലൊരു മൂവി ആയിരുന്നു. അടിപൊളി സൂപ്പർ മൂവി ലാജോ സാറിൻ്റെ, ആസ് യൂഷ്വൽ മസ്റ്റ് വാച്ച് മൂവി. നല്ല സിനിമ, അടിപൊളി. ഒരു ഫാമിലിയാണ്, അതുപോലെ എല്ലാം കൊണ്ടും നല്ലൊരു സിനിമയാണ്. സോങ്ങും സസ്പെൻസും എല്ലാം അടിപൊളി. അടിപൊളി സ്ക്രിപ്റ്റ്, നല്ല പടം. തിയേറ്ററിന്റെ നല്ല കാലം വരുന്ന നല്ല പടമാണ്. നല്ല നല്ല സൂപ്പർ മൂവി, സൂപ്പർ മൂവി. എല്ലാവർക്കും ഫാമിലി എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാ ജനറേഷനും ഉത്തരം എല്ലാവർക്കും ഇഷ്ടപ്പെടും. സൂപ്പർ ആയിട്ടുള്ള നല്ല ഫാമിലി എന്റർടൈൻമെന്റ്, സൂപ്പർ. നല്ല മൂവിയായിരുന്നു, അടിപൊളി പടം. എല്ലാരും നല്ല ഒരു ത്രില്ലർ മൂവിയായിരുന്നു, എല്ലാരും കാണാം. നന്നായിട്ടുണ്ടായിരുന്നു, നല്ല സിനിമ, നല്ല സിനിമ, നല്ല പടം. നല്ല ഫിലിമായിരുന്നു. ലാൽ ജോസ് സാറിന്റെ ഒരു തിരിച്ചു വരവായി, നല്ല പടമായിരുന്നു.